വീട് കണ്ടുപിടിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. ഒരു പുഷ്പത്തിന്റെ ചുവട് പിടിച്ചിങ് പോകുന്നു. തുടക്കം എങ്ങനെയായിരുന്നു? ഏത് ഓർക്കസ്ട്രയിലായിരുന്നു? ഇവിടെ ഒരു കലാസമിതി ഉണ്ടായിരുന്നു, ഹാർമോണിയം തബല സെറ്റപ്പ്. അവിടെ നിന്നിങ്ങനെ പാടി തുടങ്ങി. പാട്ടായിരുന്നു ആദ്യം, എട്ടാം ക്ലാസ് ഒമ്പതാം ക്ലാസ് പഠിക്കുമ്പോൾ. പിന്നെ അവിടുന്ന് ഞാൻ ഹാർമോണിയം സ്വയം പഠിച്ചു. അവിടുന്ന് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ എന്നെ ഒരു അറ്റൻഡൻസ് ഓർക്കസ്ട്രയിലേക്ക് അവർ വിളിക്കാൻ വേണ്ടി വന്നാ വീട്ടിൽ 69 ആ കാലഘട്ടങ്ങളിൽ അറ്റൻഡൻസ് ഓർക്കസ്ട്രൻ്റെ ഒരു വന്നൊരു മാസം ഒരു പരിപാടിക്ക് ഒരു മാസമൊക്കെ റിഹേഴ്സലാണ്, പ്രാക്ടീസ് എന്നിട്ട് പരിപാടി. പിന്നെ അവിടുന്ന് 70-72 കാലഘട്ടങ്ങളിൽ ഈ സുകുമാരൻസ് ഓർക്കസ്ട്ര ഫോം ചെയ്തിട്ടുണ്ട് കോഴിക്കോട്ട്. അങ്ങനെ അതിൽ ഹാർമോണിസ്റ്റായിട്ട് ഞാൻ എല്ലാ ഈ സിനി ഫീൽഡ്, യേശുദാസ്, ജയചന്ദ്രൻ, ഇങ്ങനെ മാധുരി, ദേവരാജ മാഷായിട്ടുള്ള പരിചയമൊക്കെ. അങ്ങനെ ദേവരാജ മാഷ ട്രൂപ്പിൽ കുറേ പോയിട്ടുണ്ട്. അരൂർ സദാശിവൻ, നിലമ്പൂർ കാർത്തികൻ, ഇവരാണ് മേൽവോയ്സ് പാടുന്നത്, മാധുരി ഫീമെയിൽ. മദ്രാസ ഈ സിംഗേഴ്സ്, വാണി ജയറാം, ജാനകി, ഇങ്ങനെ എല്ലാവർക്കും വേണ്ടിയിട്ട് ഓർക്കസ്ട്ര, ചിത്ര അവാർഡ് നൈറ്റ് ഒക്കെ ഞങ്ങൾ തന്നെയാണ് പോയത്, ഈ സുമാരൻസ് ഓർക്കസ്ട്ര. അവിടുന്ന് പിന്നെ പിന്നെ വേറെ കുറേ ട്രൂപ്പ്, കുറേ പല ടീമിനും വേണ്ടിയിട്ട് വല്ല ഓർക്കസ്ട്രയ്ക്ക് വേണ്ടിയൊക്കെ ഞങ്ങൾ പോകും. എത്ര ട്രൂപ്പിൽ വർക്ക് ചെയ്തു? 10-15-20 ട്രൂപ്പിലോളം വായിച്ചിട്ടുണ്ടാവും. പല്ലവി ഓർക്കസ്ട്ര, പിന്നെ മെലഡി മേക്കേഴ്സ്, വിക്ടറി വോയ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ടീം, അങ്ങനെ കുറേ പേരുകളുള്ള ടീം. ഉറങ്ങാൻ സമയമുണ്ടെങ്കിൽ കിട്ടൂല, രാവിലെ യാത്ര ഉണ്ടാവുമല്ലോ. അത് കഴിഞ്ഞ് ഉടനെ തന്നെ പിന്നെ അടുത്തതിന് പോവും. ഉത്സവമൊക്കെ നേരം വിളിക്കാൻ നേരത്തല്ലേ കഴിയുക, പുലർച്ചയ്ക്കല്ലേ കഴിയുക. അങ്ങനത്തെ പരിപാടികളൊക്കെ കുറേ ഇല്ലാത്തൊരു മാതിരിയാണ്. അന്നത്തെയും ഇന്നത്തെയും മാറ്റങ്ങൾ എന്തൊക്കെയാ? അന്നത്തെ പണ്ട് പറഞ്ഞില്ലേ, സാമ്പത്തികം വളരെ കുറവാണ്. ഇന്ന് അതല്ല, അത്യാവശ്യം പേയ്മെൻറ്റൊക്കെ കിട്ടും. അന്നൊരു സിനിമ ചെയ്യണേനെക്കാട്ടിയും പൈസ ഇന്ന് നമ്മൾക്ക് കിട്ടും. അന്നൊക്കെ സിനിമയ്ക്ക് എന്ന് പറഞ്ഞാൽ വളരെ ചുരുങ്ങിയ പൈസയല്ലേ. അന്നെങ്ങനെ നോക്കിയാലും ഇതന്നെയാണ്, ബുദ്ധിമുട്ട് തന്നെയാണ്. ഇന്നിപ്പോൾ അത് മഴയല്ല, എന്ത് വന്നാലും പ്രശ്നമില്ല എന്നുള്ള, മറ്റു മഴക്കാലൊന്നൊരു പേടിയാണ് ആ കാലത്ത്. 2-3 മാസം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും നടക്കില്ലല്ലോ, ഒരു ഏർപ്പാടുമില്ല. ഗാനമേള കഴിഞ്ഞാൽ എത്ര രൂപ കിട്ടും നമുക്ക്? ഇന്നൊക്കെ ഒരു 50-ൻ്റെ താഴെ ഉണ്ടാവുള്ളൂ. സാമ്പത്തികമായിട്ട് മെച്ചല്ലെങ്കിലും നല്ല ഒരു മനസ്സിന് ഭയങ്കര സുഖമുള്ള ഒരു കാലഘട്ടമായിരുന്നു. ഇന്ന് 500 രൂപ ഉണ്ടെങ്കിൽ ഇന്നൊരു ദിവസം നടക്കൂല്ലോ. അന്ന് 500 രൂപ ഉണ്ടെങ്കിൽ അത്യാവശ്യ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. പിന്നില്ലേ, നമ്മൾ ഭാഗമായിരുന്ന ഒരു ട്രൂപ്പ് അതില്ലാണ്ടായി പോകുമ്പോൾ എന്തായിരുന്നു ആ സമയത്തൊക്കെ തോന്നിയിരുന്നത്? ഇതും തന്നെ സ്പ്ലിറ്റ് ആയിട്ട് വേറെ ആൾക്കാർ ട്രൂപ്പ് ഉണ്ടാക്കുമ്പോൾ ഒക്കെ നമുക്ക് ഭയങ്കര മാനസികമായുള്ള വിഷമം ഉണ്ടാക്കിയ അനുഭവങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ പല ട്രൂപ്പും അങ്ങനെ ഇല്ലാണ്ടായിട്ടുണ്ട്. പക്ഷെ അതിലൊന്നും നോക്കിയിട്ട് അത് അങ്ങനെ ആണെന്ന് വിചാരിക്കുക. അതല്ല, അല്ലാതെ വേറെ ഇപ്പം ഒരു പ്രത്യേക വിഷമമുണ്ടാവും. ഒരുപാട് സന്തോഷം. ടൗൺ ഹാളിൽ അടുത്ത പരിപാടി, അടുത്ത പരിപാടി 14 ജൂലൈ 14. അപ്പോൾ നമുക്ക് അവിടെയും കാണാം. കോഴിക്കോട് നിന്ന് ജോം ടിക്കിയോടൊപ്പം രാഹുൽ KV, മാതൃഭൂമി ന്യൂസ്.